ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇവിടെ ഇതാ കുറച്ച് വെള്ളമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചീരാമുളകിൻ്റെ അനിയത്തിയൊക്കെ ആയിട്ട് വരും. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഉണ്ടാക്കില്ല, അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 10-15 ചെറിയുള്ളി ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. പിന്നെ ഇതാ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധാ മുളക് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അതല്ല ചീരാമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുക്കാം. ചീരാമുളകാണ് ഒന്നും കൂടി ടേസ്റ്റ്, അപ്പോൾ അതെടുക്കാൻ നോക്കുക. പിന്നെ ഇതാ അതിലേക്ക് ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി ഇടുമ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചമ്മന്തിയിൽ ആ ഒരു കുരു കടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇനിതാ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈക്കൊണ്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി റെഡിയാണ് കേട്ടോ. സ്പെഷ്യലൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഒന്ന് ട്രൈ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ചോറിന് ഈ ഒരു ചമ്മന്തി മാത്രം മതി, വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. Thank you for watching.